നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രമേഹ രോഗാവസ്ഥയിൽ വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്രഹവൈദ്യക്കൂട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. വികസിത വികസ്വര രാഷ്ട്രങ്ങളിൽ അനുദിനം ഭീഷണി ഉയർത്തിക്കൊണ്ട് വളർന്നു വരുന്നൊരു രോഗമാണ് പ്രമേഹം. ഇതിന് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് രാവിലെ പോയി ഭക്ഷണം കഴിക്കാതെ ബ്ലഡ് കൊടുത്ത് രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവളക്കും, ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവളക്കും, എന്നിട്ട് ആ പഞ്ചസാരയുടെ അളവിനെ അടിസ്ഥാനമാക്കി രോഗനിർണയം നടത്തി എത്ര ആണ് നമുക്ക് ഇൻസുലിൻ എടുക്കേണ്ടത് എന്ന് നമ്മൾ എടുക്കും. അപ്പോൾ അതിനേക്കാട്ടും കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ടുള്ള മറ്റൊരു ബ്ലഡ് എക്സാമിനേഷനാണ് HbA1c. അതായത് നമ്മുടെ രക്തത്തിലുള്ള RBC, അതായത് ചുവന്ന രക്താണുക്കളിലുള്ള ഹീമോഗ്ലോബിനിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് അസസ് ചെയ്യുകയാണ് ഇതിൻ്റെ അത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നേ പറഞ്ഞ എക്സാമിനേഷനിലെല്ലാം ആ സമയത്തുള്ള പഞ്ചസാരയുടെ അളവ് മാത്രമേ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരെ മറിച്ച് HbA1c-യിലാകട്ടെ, കഴിഞ്ഞ 2 മാസമോ അതിന് മുകളിലോ ഉള്ള രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവിൻ്റെ വേരിയേഷൻസ് മനസ്സിലാക്കാനും കൃത്യമായ രോഗനിർണയം നടത്തി അതിനാവശ്യമായ ചികിത്സ നിശ്ചയിക്കുവാനും ഡോക്ടർക്ക് സാധിക്കും. ഇതിന് കുറച്ച് പരിമിതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഗർഭിണികളിൽ ചെയ്യാൻ സാധിക്കത്തില്ല, കുഞ്ഞുങ്ങളിൽ ഇത് ചെയ്താൽ കൃത്യമായ റിസൾട്ട്സ് ഉണ്ടാകണമെന്നില്ല, രക്തകോശങ്ങളെ ബാധിക്കുന്ന രോഗമായിട്ടുള്ള രോഗങ്ങളിലൊന്നും ഇതിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാകണമെന്നില്ല, പ്രത്യേകിച്ചും തലേസീമിയ പോലുള്ള രോഗങ്ങളിൽ HbA1c-യുടെ റിസൾട്ട്സ് കൃത്യമാകണമെന്നില്ല. പിന്നെ ഇതിനുള്ള ഏറ്റവും വലിയൊരു മെച്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഫാസ്റ്റിങ്ങിലോ ഭക്ഷണം കഴിച്ചിട്ടോ രാവിലെയോ രാത്രിയോ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. മറ്റു പരീക്ഷണങ്ങളെ വെച്ച് നോക്കുമ്പോൾ അല്പം ചിലവ് കൂടുതൽ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രശ്നം. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മുടെ ഹോം റെമഡിയിലേക്ക് വരാം. നമ്മളൊരു ഹോം റെമഡി പറയാറുള്ളപ്പോൾ മിക്കവാറും ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ് അതിന് ഒരു റാഷണാലിറ്റി, അതിൻ്റെ യുക്തിയും കൂടി നമ്മൾ പങ്കുവെക്കാറുണ്ട്. വെറുതെ ഒരു നാട്ടറിവ് പറഞ്ഞു പോകുക എന്നതിനേക്കാട്ട് ഉപരിയായിട്ട് അത് യഥാർത്ഥത്തിൽ എന്ത് ശാസ്ത്രീയമായിട്ടുള്ള ഇഫക്റ്റാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതും കൂടി നമ്മൾ അറിയണം. കഴിഞ്ഞ കുറേ നാളുകളായി ഗവേഷകർ പ്രമേഹ രോഗികളിൽ പല തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് ഈ രോഗികൾക്ക് ഗുണം ചെയ്യുന്നുണ്ടോ എന്നുള്ളതായിരുന്നു അവരുടെ ഒരു അന്വേഷണ ലക്ഷ്യം. അങ്ങനെ ചില ഇലികളിലൊക്കെ അവർ പരീക്ഷണം നടത്തി. പ്രത്യേകിച്ചും നടത്തിയത് ഇഞ്ചിയുടെ, അതായത് ജിഞ്ചറിൻ്റെ സബ്സ്റ്റൻസ് എലികൾക്കും അതേപോലെയുള്ള ജീവികൾക്കും ഒക്കെ കൊടുത്ത് അവരിലുണ്ടാകുന്ന ഗ്ലൂക്കോസിൻ്റെ വേരിയേഷൻസ് മനസ്സിലാക്കാനായിരുന്നു അവർ ശ്രമിച്ചത്. അങ്ങനെ എലികളിൽ നടത്തിയിട്ടുള്ള പരീക്ഷണത്തിൽ ഇഞ്ചി വളരെ ഫലപ്രദമായിട്ട് പഞ്ചസാര രോഗത്തെ, പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതായി അവർ കണ്ടെത്തി. അപ്പോഴും നിലവിലുള്ള ഒരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എലികളിൽ നടത്തിയ ആ പരീക്ഷണങ്ങൾക്ക് തത്തുല്യമായിട്ടുള്ള റിസൾട്ട്സ് മനുഷ്യരിൽ കണ്ടെത്തണമെന്നില്ല. അപ്പോൾ അവർ മനുഷ്യരിൽ പരീക്ഷണം നടത്താൻ തുടങ്ങി. അങ്ങനെ ഇഞ്ചിയുടെ സബ്സ്റ്റൻസ് ചില രോഗികൾക്ക് കൊടുത്തു. ആ രോഗികളിലെല്ലാം ഉണ്ടായ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ LDL ലെവല് ഒന്ന് കൺട്രോൾഡായി, അവരുടെ ട്രൈഗ്ലിസറൈഡ്സ് വളരെയധികം കൺട്രോൾഡായി, അതിനേക്കാട്ടുപരി അവരുടെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടെത്തി. പക്ഷേ അപ്പോഴും അവർക്കുണ്ടായ ഒരു പ്രശ്നം, HbA1c പരീക്ഷണം അവർ നടത്തിയപ്പോൾ അതിൽ നല്ല മാറ്റങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ വീണ്ടും ഗവേഷകർ പരീക്ഷണം നടത്തി. അത് നടത്തിയത് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി എക്സ്ട്രാക്ട്, അതായത് ഇഞ്ചി തിളപ്പിച്ച വെള്ളം ആളുകൾക്ക് കൊടുക്കാൻ തുടങ്ങി. അവരിൽ ഒരു 3 മാസം പരീക്ഷണം നടത്തിയപ്പോൾ, ഒരു 12 ആഴ്ച പരീക്ഷണം നടത്തിയപ്പോൾ അവരിൽ കണ്ടെത്തിയ ഗുണം ഇതേപോലെ തന്നെ അവർക്ക് ട്രൈഗ്ലിസറൈഡ്സിലും LDL-ലും ചീത്ത കൊളസ്ട്രോളിലും HDL-ലും ഒക്കെ ആരോഗ്യപരമായ മാറ്റങ്ങൾ വന്നു. പക്ഷേ അപ്പോഴും HbA1c എന്ന് പറഞ്ഞിട്ടുള്ള ആ ലെവലിൽ, അതായത് RBC-യിൽ ഹീമോഗ്ലോബിനുള്ള ഗ്ലൂക്കോസിൻ്റെ വേരിയേഷൻസിലൊന്നും നല്ല മാറ്റങ്ങൾ ഉണ്ടായില്ല. അവസാനമായി അവർ ചെയ്തത് ഈ 1/2 ടീസ്പൂൺ എന്നുള്ളത് 1/2 ടീസ്പൂണാക്കി, ഏകദേശം 8 ഗ്രാമോളം വരുന്ന അളവിൽ ഇഞ്ചി ചതച്ച് വെള്ളം തിളപ്പിച്ച് രോഗികൾക്ക് കൊടുക്കാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, കണ്ടെത്തിയ റിസൾട്ട്സ് അമേസിംഗ് ആയിരുന്നു. രോഗികളിൽ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ HbA1c-യിൽ, അതായത് കഴിഞ്ഞ 3 മാസത്തോളം വരുന്ന കാലഘട്ടത്തിൽ വ്യക്തമായിട്ടുള്ള മാറ്റം കൊണ്ടുവരുവാൻ ഇത്തരത്തിൽ ഇഞ്ചി തിളപ്പിച്ച വെള്ളം കുടിച്ചുകൊണ്ട് അവർക്ക് സാധിച്ചു. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്, നിങ്ങൾ ഒരു രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവുള്ള ആർക്കെങ്കിലും പ്രമേഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഇൻഫർമേഷൻ അവർക്കൊന്ന് പകർന്നു കൊടുക്കുക. നമ്മൾ എങ്ങനെയാണ് ഇഞ്ചി വെള്ളം തിളപ്പിക്കുന്നത് എന്നുള്ള കാഴ്ചകൾ ഇപ്പോൾ കാണാം. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതായത് റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാരയുടെ സബ്സ്റ്റൻസ് ഒന്നും കഴിക്കാണ്ടിരിക്കുക,
ബേക്കറി പലഹാരങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, മധുരം കലർന്നിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ഷുഗർ ആയിട്ടുള്ള സാധനങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലേവറുകൾ ഐ മീൻ ഫ്ലവറുകൾ ധാന്യങ്ങൾ ഒക്കെ ഒഴിവാക്കി കൃത്യമായ പഥ്യം പാലിച്ചുകൊണ്ട് ചെയ്താൽ പൂർണ്ണമായും പ്രമേഹ രോഗത്തെ പരിധിയിൽ നിർത്താനും വളരെ കാലം ആരോഗ്യവാനായി ജീവിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഈ ഗവേഷണങ്ങളുടെ എല്ലാം ഫലം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇഞ്ചിവെള്ളം കൃത്യമായി തയ്യാറാക്കുന്നതെന്ന് നോക്കാം.